വെൽക്കം ടു ഐസ ഈ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കേരള പി എസ് സി നടത്തിയ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ഫേസ് ടു എക്സാമിനേഷൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇനി ഇവിടെ നടത്താൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത് ഇതാണ് നമുക്ക് മുമ്പിലുള്ള ചോദ്യം ഓപ്ഷൻ എ മുപ്പത്താറ് ഓപ്ഷൻ ബി നൂറ് ഓപ്ഷൻ സി നൂറ്റി ഓപ്ഷൻ ഡി ഒൻപത് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത് എന്ന് കണ്ടെത്തിന് വേണ്ടി ഇവയ്ക്ക് തമ്മിൽ ഈ നമ്പേഴ്സ് തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടാകും ആ ബന്ധം സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്പറാണ് ഒറ്റയാൻ അപ്പോൾ നമുക്ക് എന്താ മുപ്പത്തി ആറ് മുപ്പത്തി ആറിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ പറ്റും ആറ് സ്ക്വയർ അടുത്തത് നൂറ് നൂറിന് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും പത്ത് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഒൻപതിനെയോ മൂന്നിൻ്റെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും എന്നാൽ നൂറ്റി ഇരുപത്തി അഞ്ചിനെ അഞ്ചിൻ്റെ ക്യൂബാക്കിയിട്ടാണ് നമുക്ക് എഴുതാൻ സാധിക്കുക അപ്പം ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആ സംഖ്യകളുടെ സ്ക്വയറാക്കി എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് എന്നാൽ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി എന്ന് പറയുന്നത് മാത്രം സംഖ്യയുടെ ക്യൂബാക്കി എഴുതാൻ പറ്റുന്നു അതുകൊണ്ട് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ബേസിക് അഡീഷൻ അതായത് നമ്മുടെ സംഖ്യകൾ ഉപയോഗിച്ചുള്ള വ്യവകലനവും സങ്കലനത്തെയും കുറിച്ചാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് കേരള പി എസ് സി ടെൻത്ത് ലെവൽ എൽ ജി എസ് കാരെ ബേസ് ആക്കിക്കൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത ശേഷം സബ്ട്രാക്റ്റ് ചെയ്താൽ മതി ആദ്യം പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് കൂട്ടണം പതിനാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് നാല് പൂജ്യം ഏഴ് രണ്ട് അപ്പം ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം നാല് രണ്ട് എന്ന് കിട്ടും ഏത് ഫസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ആ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് എന്ത് കുറയ്ക്കണം പത്ത് പോയിൻറ്റ് നാല് മൂന്ന് കുറയ്ക്കണം ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ട് ഒന്ന് ആറ് ശേഷം പോയിൻറ്റ് ആറ് ഒന്ന് പതിനാറ് പോയിൻ്റ് ആറ് ഒന്ന് രണ്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക അപ്പം ഓപ്ഷൻ എ എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കൂ ദൂരത്തെ അളക്കുന്നൊരു യൂണിറ്റ് ആണെന്ത് കിലോമീറ്റർ അപ്പോൾ കോണിനെ കറസ്പോണ്ടിങ് ആയിട്ട് അളക്കുന്ന യൂണിറ്റ് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കുക തന്നിരിക്കുന്ന ചാപം ഒരു കോണിനെ അളക്കുന്ന യൂണിറ്റ് അല്ല എന്നാൽ ഡിഗ്രി കോണിനെ അളക്കുന്ന യൂണിറ്റ് ആണ് ത്രികോണം എന്ന് പറയുന്നൊരു രൂപമാണ് പൊട്രാക്ടർ ഇത് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കോണളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡിഗ്രി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത സംഖ്യകൾ ഏതെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻ അൻപത്തേഴ് എഴുപത്തെട്ട് അൻപത്തൊമ്പത് അറുപത്തേഴ് തന്നിരിക്കുന്ന ഒരു സമാന്തര ശ്രേണി ഒരു ശ്രേണിയാണ് ആ ശ്രേണികളിൽ തൊട്ടടുത്ത നമ്പറുകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടെത്താം ആദ്യം ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ആ വ്യത്യാസം നാല് ആണ് ഇനി മൂന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടുനോക്കാം പത്തൊമ്പതേ കുറയ്ക്കണം പതിനൊന്ന് അപ്പോൾ ഇത് വ്യത്യാസം നമുക്ക് എട്ടെന്ന് ലഭിക്കും അടുത്തത് നാലാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കണ്ടു നോക്കിയാൽ മുപ്പത്തൊന്ന് മൈനസ് പത്തൊൻപത് സമ നമുക്കെന്ത് കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും ഈ തന്നിരിക്കുന്ന ഈ വ്യത്യാസം നോക്കിയാൽ നോക്കിയാൽ തന്നിരിക്കുന്ന വ്യത്യാസം നമുക്ക് നോക്കിയാൽ നാല് എട്ട് പന്ത്രണ്ട് ഇതിനടുത്തത് നാൽപ്പത്തി ഏഴും മുപ്പത്തൊന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പതിനാറ് ഈ ശ്രേണി നോക്കുമ്പോൾ ഈ വ്യത്യാസങ്ങളുടെ ശ്രേണി നോക്കുമ്പോൾ ഇവയെല്ലാം നാലിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തൊട്ടടുത്ത നമ്പറിൻ്റെയും ഈ നാൽപ്പത്തി ഏഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാലിൻ്റെ ഗുണിതമായിരിക്കും അത് പതിനാറിന് ശേഷം വരുന്ന നാലിൻ്റെ ഗുണിതം എന്ന് പറയുന്നത് ഗുണിതമായി വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇരുപതാണ് അതായത് ഈ നാൽപ്പത്തി ഏഴിനോട് ഇരുപത് ആഡ് ചെയ്തതാണ് നമ്മുടെ ഉത്തരം അതായത് അറുപത്തി ഏഴ് അപ്പോൾ ഓപ്ഷൻ ഡി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു മാസത്തിലെ മൂന്നാം തീയതിയും മൂന്നാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമുള്ള നാലാം ദിവസം ഏതാണ് അതായത് ഒരു മാസത്തിലെ മൂന്നാം തീയതിക്ക് മൂന്നാം തീയതിക്ക് ശേഷം വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞുള്ള അതായത് ഇരുപത്തഞ്ചാം തീയതി ഏതാകുമെന്നാണ് നമ്മളോടുള്ള ചോദ്യം അപ്പം ഈ ഇരുപത്തി അഞ്ചാം തീയതിയും നാലാം തീയതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സോറി ക്ഷമിക്കണം ഓക്കെ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് നമുക്കടക്കാം ഒരു മാസത്തിലെ മൂന്നാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമുള്ള നാലാം ദിവസം ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത് മൂന്നാമത്തെ ദിവസം എന്തായിട്ടാണ് വെള്ളിയാഴ്ച ആയിട്ടാണ് നമ്മളോടുള്ള ചോദ്യം എന്താണ് ഇരുപത്തൊന്നാം ദിവസം കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷമുള്ള തീയതി അതായത് ഇരുപത്തഞ്ചാം തീയതി ഏതായിരിക്കും എന്നാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇരുപത്തഞ്ചാം തീയതിയും മൂന്നാം തീയതിയും തമ്മിലുള്ള വ്യത്യാസം കാണുക അത് നമുക്ക് എത്ര കിട്ടും ഇരുപത്തി രണ്ട് തന്നി കിട്ടിയിരിക്കുന്ന സംഖ്യയെ ഇരുപത്തി രണ്ടിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണോ ആ ശിഷ്ടം തന്നിരിക്കുന്ന ഈ വെള്ളിയാഴ്ചയോട് കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ദിവസമാണ് നമ്മളുടെ ഉത്തരം അപ്പം ഇരുപത്തിരണ്ടിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം ഒന്ന് എന്ന് കിട്ടും അപ്പോൾ നമ്മൾക്ക് എന്താണ് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയോട് ഒന്ന് കൂട്ടുമ്പോൾ നമുക്കെന്ത് കിട്ടും ശനി എന്ന ഉത്തരം കിട്ടും ഇത് വേറെ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതും ഉള്ളൂ അതൊന്നും കൂടി പറഞ്ഞു തരാം ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് മൂന്നാം തീയതി വെള്ളി എന്ന് എന്നുവെച്ചാൽ പത്താം തീയതി ഏഴ് ദിവസം കഴിഞ്ഞ് വരുന്നതും എന്തായിരിക്കും വെള്ളി തന്നെയായിരിക്കും ശേഷം പതിനേഴാം തീയതിയോ അതും വെള്ളി തന്നെ പിന്നീട് വരുന്ന ഇരുപത്തിനാലാം തീയതി അതും വെള്ളി നമുക്ക് കാണേണ്ടത് ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പം ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി വെള്ളിയാണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി ഓട്ടോമാറ്റിക്കലി എന്തായി മാറും ശനിയായി മാറും അപ്പോൾ ഇതിൻ്റെ ഉത്തരം ശനി ഇനി നോക്കൂ സരേളയുടെ റാങ്ക് മുകളിൽ നിന്ന് ഒൻപതും താഴെ നിന്ന് മുപ്പത്തെട്ടും ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് ഇത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് സരളയുടെ മുകളിൽ നിന്നുള്ള റാങ്ക് ഒൻപതും അതിനോട് താഴെ നിന്നുള്ള റാങ്ക് മുപ്പത്തെട്ട് ആഡ് ചെയ്ത ശേഷം ആ കിട്ടുന്ന ഉത്തരത്തെ ഒന്ന് കുറ ഉത്തരത്തിൽ നിന്ന് ഒന്ന് കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം അപ്പം മുപ്പത്തെട്ടേ കൂട്ടണ ഒൻപത് കുറയ്ക്കണം ഒന്ന് എന്ന് പറയുന്ന ഉത്തരം നാൽപ്പത്തി ആറ് അപ്പോൾ ഇതിൻ്റെ ഉത്തരമെന്ന് പറയണത് നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ട് സംഖ്യകളുടെ ലസാഗു എഴുന്നൂറ്റി എഴുപതും ഉസാക പതിനൊന്നുമാണ് അതിൽ ഒരു സംഖ്യ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത് നമുക്കറിയാം ലസാഗുവും ഉസാഗയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഏഴായിരത്തി എഴുന്നൂറും ഉസാകയായ പതിനൊന്നും ഗുണിച്ചത് രണ്ട് സംഖ്യകൾ അതായത് രണ്ട് സംഖ്യകളാണ് തന്നിരിക്കുന്നത് അതിൽ ഒരു സംഖ്യ നമുക്ക് തന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും വേറെ ഒരു സംഖ്യയും ഗുണിച്ച് കിട്ടുന്നതിന് തുല്യമാണ് അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെയും ഈ സംഖ്യയുടെയും എൽ സി എം ആണ് ഏഴായിരത്തി എഴുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെയും എക്സിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യയുടെയും ഉസാഗയാണ് പതിനൊന്ന് സംഖ്യയുടെ ലസാകവും ഉസാകയും ഗുണിച്ച് കിട്ടുന്നത് ആ സംഖ്യകളുടെ ഗുണനഫല തുല്യമായിരിക്കും ഇനി നമുക്ക് ആ സംഖ്യ കാണാൻ വേണ്ടി ഈ ഏഴായിരത്തി എഴുന്നൂറ് ഇൻറ്റു പതിനൊന്ന് ഹരിക്കണം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സിമ്പിളായി വെട്ടിപ്പോകുന്നതാണ് നമുക്ക് ഉത്തരം കിട്ടുന്ന എന്തായിരിക്കും മുന്നൂറ്റി എട്ട് അപ്പോൾ ഓപ്ഷൻ സി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഈ ചോദ്യം എന്ന് പറയുന്നത് മിശ്ര ഭിന്നമാണ് അപ്പോൾ തന്നിരിക്കുന്നതിൽ എന്തായിരിക്കാം ഈ പൂർണ്ണമായ സംഖ്യകളെ പുറത്തെടുത്ത് ബാക്കിയുള്ള ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ആ ഭിന്ന സംഖ്യകളെ ആഡ് ചെയ്താൽ മതി നമുക്ക് ഉത്തരം കാണുമ്പോൾ നാൽപ്പത്തി നാല് കൂട്ടണം പത്ത് കുറയ്ക്കണം എട്ട് ഇൻഡു 1 ബൈ ത്രീ പ്ലസ് 1 ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ നാൽപ്പത്തിനാല് അൻപതും നാൽപ്പത്തിനാല് കൂടണം പത്ത് കുറയ്ക്കണം എട്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറിന് തുല്യമാവുകയും ശേഷം ഒന്നേ ബൈ മൂന്നും പ്ലസ് ഒന്നേ ബൈ മൂന്ന് അതിന് ഒന്നേ ബൈ മൂന്ന് കുറയ്ക്കുമ്പോൾ ഈ ഒന്നേ ബൈ ഒന്നേ മൂന്നും ക്യാൻസൽ ചെയ്ത് പോകും പിന്നെ ഈ വൺ ബൈ ത്രീ ഉണ്ടാകുള്ളൂ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് വൺ ഇത് വേറൊരു രീതിയിലും കൂടി ചെയ്യാം അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്ത് തരാം ഈ തന്നിരിക്കുന്ന മിശ്ര ഭിന്നം കണ്ടില്ലേ നാൽപ്പത്തി നാല് വൺ ബൈ ത്രീ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നാൽപ്പത്തി നാല് പ്ലസ് വൺ ബൈ ത്രീ എന്ന് എഴുതാൻ പറ്റും അതേപോലെ നമുക്ക് മറ്റു സംഖ്യകളെ ടെൻ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് എയ്റ്റ് പ്ലസ് വൺ ബൈ ത്രീ ഇനി നമ്മൾ കോമൺ ആക്കി എഴുതുമ്പോൾ നാൽപ്പത്തി നാല് കൂട്ടണം പത്ത് കുറയ്ക്കണം എട്ട് കൂട്ടണം വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ ചെയ്യുമ്പോൾ നമുക്കെന്താ എഗൈൻ സെയിം ഉത്തരം തന്നെ നാൽപ്പത്തി ആറ് ഈ വൺ ബൈ ത്രീ ഈ വൺ ബൈ ത്രീ ക്യാൻസൽ ചെയ്യുമ്പോൾ പ്ലസ് വൺ ബൈ ത്രീ ഇത് മിശ്ര മിന്നിൽ എഴുതുമ്പോൾ നാൽപ്പത്തി ആറ് വൺ ബൈ ത്രീ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക് സയൻസ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം മുപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് അൻപത് ഇരുപത്തെട്ട് നാൽപ്പത് എന്നിവയാണ് എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര ഇതാണ് നമ്മളുടെ ചോദ്യം ഇതിൽ നമുക്ക് എന്താ ഓപ്ഷൻ എന്നറിയാം മുപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് അൻപത് ഇരുപത്തെട്ട് നാൽപ്പത് എന്ന് വെച്ചാൽ ഇതിൽ മാക്സിമം ഏറ്റവും ഉയർന്നു കിട്ടാവുന്ന വാല്യൂത്രയാണ് അൻപത് എന്ന് വെച്ചാൽ ഈ ഓപ്ഷനിൽ എയും ബിയും ഒരിക്കലും ഉത്തരമായി വരില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ വിചാരിക്കും കാരണം മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ ശരാശരി എന്ന് പറയുന്നത് അൻപതാണ് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും അതിന് കീഴേ ആയതുകൊണ്ട് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ല പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ മുപ്പത്തിരണ്ട് കൂട്ടണം നാൽപ്പത്തഞ്ചേ കൂട്ടണം അൻപതേ കൂട്ടണം ഇരുപത്തെട്ടേ കൂട്ടണം നാൽപ്പത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് കിട്ടും ഇതെന്താണ് അമ്മുവിന് വാർഷിക പരീക്ഷയിൽ ഈ വിഷയങ്ങൾക്ക് കിട്ടിയ ആകെ മാർക്കാണ് ശരാശരി എന്ന് പറയുന്നത് ആകെ കിട്ടിയ മാർക്കിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആകെ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അതിനെ അഞ്ച് അഞ്ച് വിഷയങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ഹിന്ദി ഇംഗ്ലീഷ് കണക്ക് സയൻസ് മലയാളം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് മുപ്പത്തി ഒമ്പത് ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന സംഖ്യയുടെ വർഗമൂലം കാണുക എന്ന് വെച്ചാൽ നമ്മളോട് കണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് തന്നിരിക്കണം എന്താണ് ഇരുപത്തഞ്ച് എന്ന് വെച്ചാൽ ഇതെന്താണ് ഫൈവിൻ്റെ ഒരു സ്ക്വയർ ആണെന്ന് അറിയാം നമുക്കറിയാം പതിനഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അഞ്ച് എന്നുള്ളത് കൊണ്ട് എന്തായാലും ട്വൻറ്റി ഫൈവ് അതിലുണ്ടാകും ശേഷം ഈ നമ്പറിൻ്റെ തൊട്ടടുത്ത നമ്പറായ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് വൺ ഇൻറ്റു ടു ആയിരിക്കും എന്ത് ഈ നമ്പർ ഇനി ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതായത് അഞ്ചിൻ്റെ സ്ക്വയറായ ഇരുപത്തഞ്ച് ഇവിടെ ഉണ്ടാകും ശേഷം ഈ രണ്ടും അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായ മൂന്നും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയായിരിക്കും ഇവിടെ വരിക ഇനി മുപ്പത്തഞ്ചിൻ്റെ ഇത് കൂടി കാണുമ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും മുപ്പത്തഞ്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ശേഷം മൂന്ന് എന്ന നമ്പറും അതിൻ്റെ തൊട്ടടുത്ത നമ്പറായ നാലും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറായ നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് ഉത്തരം കിട്ടും ഈ നമ്മളോട് ചോദിച്ചത് എന്താണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഏതിൻ്റെ വർഗമൂലമാണെന്ന് അപ്പോൾ ഇരുപത്തഞ്ച് എന്നത് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഫൈവ് എന്ന് വന്നു ശേഷം തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ നൂറ്റി അൻപത്താറ് എന്ന് ഉത്തരം വരുന്നതാണ് ഇവിടെ വരാൻ പോകുന്ന സംഖ്യ ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോകുക ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ പന്ത്രണ്ട് പന്ത്രണ്ടും അതിൻ്റെ തൊട്ടടുത്ത നമ്പറായ പതിമൂന്നും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തുത്തരം കിട്ടും നൂറ്റി അൻപത്താറെ എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പം ഇവിടെ വരുന്നത് എന്തായിരിക്കും പതി രണ്ട് അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ ഓപ്ഷനായ എ ചൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ടി സമയം ഇരുപത്തിനാല് സെക്കൻഡാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ട്രെയിൻ അതായത് ആ ട്രെയിൻ്റെ ദൂരം അല്ലെങ്കിൽ ആ ട്രെയിൻ്റെ നീളം എന്ന് പറയുന്ന ഒരു നാൽപ്പതാണ് അതിനാ ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് കടക്കാൻ വേണ്ടി ആ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി സെക്കൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് എന്ന് വെച്ചാൽ ഇത് ശരിക്കും എന്ന് പറയുന്നത് എന്താണ് സ്പീഡാണ് എന്തിൻ്റെ സ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ് അത് എത്രയായി നമുക്ക് കിട്ടും ടെൻ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ് എങ്കിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം പ്ലാറ്റ്ഫോം കടന്നു പോകുക എന്ന് പറയുമ്പോൾ ആ ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ ലെങ്ത്തും പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും ആഡ് ചെയ്തതായിരിക്കും എന്ത് ടോട്ടൽ ലെങ്ത്ത് അപ്പം ട്രെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പം പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്റർ അപ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്റർ കവർ ചെയ്യാൻ ടെൻ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പോകുന്ന ട്രെയിനിന് എത്ര സെക്കൻഡ് സമയം വേണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമുക്ക് ഡിസ്റ്റൻസ് അറിയാം എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് സ്പീഡ് എത്ര അറിയാം പത്ത് അപ്പം എന്ത് കിട്ടും തൊണ്ണൂറ്റി ഒൻപത് സെക്കൻഡ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി സെക്കൻഡ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫോട്ടോയിൽ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകനാണ് ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നിൽ സ്ത്രീ എന്താ പറഞ്ഞത് ഒരാളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്ത്രീ പറഞ്ഞത് എന്താണ് നമുക്ക് ലാസ്റ്റ് സെൻറ്റൻസ് എടുക്കാം കേട്ടോ എൻ്റെ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകനാണ് അതായത് ഈ സ്ത്രീയുടെ ഈ സ്ത്രീയുടെ അച്ഛൻ്റെ അച്ഛൻ അതാണുള്ളത് മുത്തച്ഛൻ അമ്മയുടെ എന്നും പറയും പക്ഷേ അച്ഛൻ്റെ അച്ഛനാക്കി നമുക്ക് എടുക്കാം അച്ഛൻ്റെ അച്ഛൻ അതായത് മുത്തച്ഛൻ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകനാണ് ആര് അയാളുടെ അതായത് ഈ ചൂണ്ടിക്കാണിച്ച വ്യക്തിയുടെ സഹോദരന്റെ സഹോദരന്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെയും സഹോദരൻ്റെയും ഈ സ്ത്രീയുടെയും അച്ഛൻ എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഈ സ്ത്രീയും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഹോദര ബന്ധമാണ് അപ്പോൾ ഇത് ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി സഹോദരൻ അതായത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ആ സ്ത്രീയുടെ സഹോദരനാണ് ഒന്നും കൂടി നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇതിൻ്റെ പിക്ചർ വരയ്ക്കുമ്പോൾ അതായത് മുത്തച്ഛൻ അവരുടെ അച്ഛൻ അവരുടെ മൂന്ന് മക്കളാണ് ഒന്നാ സ്ത്രീ പിന്നെ ആ സ്ത്രീ ചൂണ്ടിക്കാട്ടിയ വ്യക്തി പിന്നെ ആ സഹോദരൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി സഹോദരൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സാഡ് എന്നതിന് എണ്ണൂറ്റി പതിനാല് എന്നും ക്യാറ്റ് എന്നതിന് മുന്നൂറ്റി പതിനേഴും ഇയർ എന്നതിനെ അഞ്ഞൂറ്റി പത്തൊമ്പതും ആക്കി എഴുതിയാൽ ഡിയർ എന്നതിനെ എങ്ങനെ സൂചിപ്പിക്കുന്ന സംഗീതം അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിയർ ഇത് നമുക്കറിയാം തരാം ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണ് ഫോർ അല്ലെങ്കിൽ നാല് ആ നാല് നമ്മൾ ഇവിടെ എഴുതി ശേഷം ഇയർ ആ ഇയർ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ആ ഇയറിലായ അഞ്ഞൂറ്റി പത്തൊമ്പത് നമ്മളിവിടെ എഴുതുമ്പോൾ നാല് ഒന്ന് അഞ്ച് നാല് അഞ്ച് ഒന്ന് ഒമ്പത് എന്ന ആൻസർ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ ഉത്തരവും നമുക്ക് ലഭിച്ചു ഇനി അടുത്ത് അഞ്ഞൂറ് രൂപ വിലയുള്ള കസേര പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചുകൊണ്ട് വിറ്റാൽ നഷ്ടം എത്ര അപ്പോൾ നമുക്ക് എന്താ മാർക്കറ്റ് പ്രൈസിനെ ഡിസ്കൗണ്ട് കൊണ്ട് ഗുണിച്ച ശേഷം നൂറ് കൊണ്ട് ധരിച്ചാൽ കിട്ടുന്നതാണെന്ന് ആ കടക്കാനുണ്ടായ നഷ്ടം അങ്ങനെ വെച്ച് കാണുമ്പോൾ മാർക്കറ്റ് പ്രൈസായ അഞ്ഞൂറ് രൂപ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അൻപത് രൂപ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇത് വളരെ സിമ്പിളായ മെത്തേഡാണ് ഇത് നമ്മൾ ബോർഡ് മാസ് ബോർഡ് മാസ് രീതിയിൽ നമ്മളാണ് അപ്ലൈ ചെയ്യുക അത് നമ്മൾ ഈ തന്നിരിക്കുന്ന ക്യൂബിനെ ആ എഴുതുമ്പോൾ ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ഇൻറ്റു രണ്ട് മൈനസ് നാല് പ്ലസ് പതിനാല് എന്ന് വെച്ച് ചെയ്യും ഇരുപത്തേഴ് രണ്ടും കുടിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ശേഷം നാല് പ്ലസ് പതിനാല് അഡീഷനും സബ്ട്രാക്ഷനും ബോർഡ് മാസിൻ്റെ കേസിൽ ഒരേ പവർ ആയതുകൊണ്ട് ഏതാദ്യം ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ആദ്യം അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും അറുപത്തി എട്ടെന്നുത്തരം അതിന് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് അറുപത്തി ഉത്തരം ലഭിക്കും അപ്പം ഓപ്ഷൻ ഡി അറുപത്തി നാല് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റാണിയുടെ വയസ്സിനേക്കാൾ പത്ത് കൂടുതലാണ് രവിയുടെ വയസ്സ് രവിയുടെ വയസ്സിനേക്കാൾ എട്ട് കുറവാണ് സുമയുടെ വയസ്സ് സുമയുടെ വയസ്സ് അറുപത്തി നാല് ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്ര ഇതാണ് ചോദ്യം അപ്പോൾ നമുക്ക് എന്താ ഈ ചോദ്യത്തിൻ്റെ പിറകെന്ന് പോയി നോക്കാം അപ്പം സുമയുടെ വയസ്സ് സുമയുടെ വയസ്സ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അറുപത്തി ഇത് നേരെ ഒട്ടേടിക്കാൻ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് പക്ഷേ നമ്മൾ പ്രോപ്പർ മെത്തഡിലൂടെ ഒന്ന് പോയി എങ്ങനെയാണ് ഉത്തരം കിട്ടിയെന്ന് അറിയാമോ അപ്പോൾ സുമയുടെ വയസ്സ് എത്രയാണ് അറുപത്തി ഇനി എന്താണ് രവിയുടെ വയസ്സിനേക്കാൾ എട്ട് കുറവാണ് സുമയുടെ വയസ്സ് അതായത് രവിയുടെ വയസ്സിൽ നിന്ന് എട്ടു കുറച്ചാൽ കിട്ടുന്നതാണെന്ത് സുമയുടെ വയസ്സ് എന്ന് വെച്ചാൽ സുമയുടെ വയസ്സിനോട് എട്ട് കൂട്ടിയതാണ് ആര് രവിയുടെ വയസ്സ് അപ്പോൾ രവിക്ക് എഴുപത്തി വയസ്സുണ്ട് ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ് റാണിയുടെ വയസ്സാണ് അപ്പോൾ റാണിയും രവിയും തമ്മിലുള്ള വയസ്സിലുള്ള ബന്ധം എന്ന് പറയുന്നത് റാണിയുടെ വയസ്സിനേക്കാൾ പത്ത് കൂടുതലാണ് രവിയുടെ വയസ്സ് അതായത് രവിയുടെ വയസ്സ് എന്ന് പറയുന്നത് റാണിയുടെ വയസ്സിനോട് പത്ത് കൂട്ടിയതാണ് അപ്പോൾ രവിയുടെ വയസ്സ് എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് അതിന്ന് പത്ത് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്ത് റാണിയുടെ വയസ്സ് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും എഴുപത്തിരണ്ട് മൈനസ് പത്ത് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് അപ്പോൾ റാണിയുടെ വയസ്സ് എന്ന് പറയുന്നത് അറുപത്തി രണ്ടാണ് അതായത് ഓപ്ഷൻ ഡി ഇനി ഒറ്റയാണെ കണ്ടെത്തുക നൂറ് നൂറ് തന്നെ പത്ത് സ്ക്വയർ പത്ത് സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് ശേഷം നാല് സ്ക്വയർ എന്ന് പറയുന്നത് പതിനാറ് കൂട്ടണം മൂന്ന് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് പോകുമ്പോൾ അത് കൂട്ടുമ്പോൾ നമുക്ക് എന്ന ഉത്തരം കിട്ടി അപ്പം ഇനി ആറ് സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തി മുപ്പത്തി ആറ് ആറ് സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് എട്ട് സ്ക്വയർ എന്ന് പറയുന്നത് അറുപത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും നൂറ് ഉത്തരം കിട്ടും അപ്പം ഓപ്ഷൻ ഡിയും ബിയും എയും നൂറ് ഉത്തരം കിട്ടും ഓപ്ഷൻ സി ആണ് അവിടെ ഒറ്റയാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇത് ബോർഡ് രീതിയാണ് എന്ന് നിന്നാൽ എന്നൊക്കെ തന്നെ ഡോളർ ചിഹ്നത്തിന് മൾട്ടിപ്ലിക്കേഷനും അറ്റ് ദ റേറ്റ് ഓഫ് എന്തിന് മൈനസ് എന്നും ആഷിന് പ്ലസ് എന്നും പെർസെൻറ്റേജ് ചിഹ്നത്തിന് ഹരിക്കണമെന്നും ആയാൽ ഇരുപത്തി മൂന്ന് ഡോളർ ഇരുപത്തി മൂന്ന് ഡോളർ എന്ന് പറയുന്നത് ഡോളറിന് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ഇരുപത്തഞ്ച് പെർസെൻറ്റേജിന് ഡിവിഷനായ എന്ന ചിഹ്നം ശേഷം അഞ്ച് എന്ന് പറയുന്നത് പ്ലസ് ശേഷം അറ്റ് ദ റേറ്റ് ഓഫ് മൂന്ന് എന്ന് പറയുമ്പോൾ അറ്റ് ദ റേറ്റ് ഓഫ് പറയുമ്പോൾ മൈനസ് മൈനസ് മൂന്നാണ് അറ്റ് ദ റേറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് മൂന്ന് ഈ പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം ആദ്യം ബോർഡ് മാസ് രീതി നമുക്കറിയാം വി ബോർഡ് മാസ് എന്ന രീതിയാണ് വി ബോർഡ് മാസ് ബി ബോർഡ് മാസ് പ്രകാരം വി എന്ന് പറയുന്നത് വെർണിക്കുലർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റിന് മുകളിൽ ബാർജിൻ അടുത്ത് പിന്നെ ബ്രാക്കറ്റാണ് ബ്രാക്കറ്റുകൾ മൂന്ന് തരണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കേർളി ബ്രാക്കറ്റ് ശേഷം ഓ എന്ന് പറയുന്നാൽ ഓഫ് അതായത് പവർ കൂടിയ മൾട്ടിപ്ലിക്കേഷൻ ശേഷം ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എ എന്ന് പറഞ്ഞാൽ അഡീഷൻ എസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ അപ്പം ഈ ഓർഡർ പ്രകാരം ഫസ്റ്റ് പവർ കൊടുക്കേണ്ടത് ഡിവിഷനാണ് അപ്പോൾ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ചായിരിക്കണം അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് മൈനസ് മൂന്ന് ശേഷം അടുത്തത് പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ ആണ് പവർ അപ്പം ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഈ പ്രബളത്തേക്ക് വരാം ഈ പ്രോബ്ലത്തിൽ എന്താണ് ഡോളർ ചിഹ്നം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് അറ്റ് എന്ന് പറയുന്നത് മൈനസ് ആണ് ആഷ് എന്ന് പറയുന്നത് പ്ലസ് ആണ് ഹരിക്കണം എന്ന ചിഹ്നം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയാൽ ഇരുപത്തി മൂന്ന് ഡോളർ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ഫൈവ് ആഷ് ടെൻ അറ്റ് ദ റേറ്റ് ഓഫ് ത്രീൻ്റെ വാല്യൂ എത്രയാണ് അത് കാണുമ്പോൾ ഇരുപത്തി മൂന്ന് ഡോളറിന് പകരം ഡോളർ എന്നാണ് മൾട്ടിപ്ലിക്കേഷനാവും ആ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക ശേഷം ഇരുപത്തി അഞ്ച് അറ്റ് ദ റേറ്റ് പെർസെൻറ്റേജ് ചിഹ്നമായ ഹരിക്കണം എന്ന ചിഹ്നം ഇവിടെ കൊടുക്കുക ശേഷം ഫൈവ് ആഷ് എന്ന് പറയുന്ന തുല്യമായത് പ്ലസ് ആണ് ശേഷം ടെൻ അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ആണ് ഈ തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ബോർഡ് മാസ രീതി ഉപയോഗിച്ചാണ് നമുക്കറിയാം വി ബോർഡ് മാസ രീതി ഈ പി എസ് സി ബോർഡ് മാസ രീതി മാത്രമേ ചോദിക്കാറുള്ളൂ പക്ഷേ വി ബോർഡ് മാസ രീതിയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നത് വി എന്ന് പറയുന്നത് വെർണിക്ല ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഒരു ബാർ തന്നത് ശേഷം അടുത്ത ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റാണ് ബ്രാക്കറ്റുകൾ മൂന്ന് രണ്ട് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആൻഡ് ഫ്ലവർ ബ്രാക്കറ്റ് ശേഷം ഓ എന്ന് പറയുമ്പോൾ ഓഫ് മലയാളത്തിൽ ഇന്ത്യയിൽ എന്നർത്ഥം വരുന്നത് അതായത് ശക്തി കൂടിയ മൾട്ടിപ്ലിക്കേഷൻ ശേഷം ഡി എന്ന് പറയണത് ഡിവിഷൻ എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എ എന്ന് പറയുന്നത് അഡീഷൻ എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ഈ ഓർഡറിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഓർഡർ പ്രകാരം ഫസ്റ്റ് നമ്മൾ എന്താണ് ഡിവിഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഇരുപത്തഞ്ച് ഹരിക്കണം അഞ്ച് അത് അഞ്ച് എഴുതും ശേഷം ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് പത്ത് മൈനസ് മൂന്ന് അടുത്ത ബോർഡ് മാസ രീതി പ്രകാരം അടുത്ത പ്രയോറിറ്റി വേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി പതിനഞ്ച് എന്ന ആൻസർ കിട്ടും ശേഷം പ്ലസ് ടെൻ മൈനസ് ത്രീ ഇനി വീണ്ടും ബോർഡ് മാസ്റ്റർ ചെയ്ത് നോക്കുമ്പോൾ അഡീഷണൽ സബ്ട്രാക്ഷൻ ഈ ബോർഡ് മാസ്റ്റർ രീതിയിൽ അഡീഷണും സബ്ട്രാക്ഷനും ഒരേ പവറാണ് അതുകൊണ്ട് ഇതിൽ രണ്ടിൽ ഏത് ആദ്യം ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഈ രീതിയിൽ പോകുമ്പോൾ നമുക്ക് എന്താ അഡീഷണൽ ആദ്യം പ്രയോറിറ്റി കൊടുത്താൽ നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് പ്ലസ് പത്ത് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചെന്ന് മൂന്ന് പോയാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് ആൻസർ ഉത്തരം കിട്ടും എന്ന ആൻസർ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നൂറ്റി ഇരുപത്തി രണ്ട് അടുത്ത ചോദ്യം ഈ ക്വസ്റ്റ്യൻ ടെൻത്ത് ലെവൽ പ്രിലിമറി ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ചോദിച്ച ഒരു ഫസ്റ്റ് ഫേസിൽ ഒരു ടെൻത്ത് ലെവൽ പ്രിലിമറിയിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഈ ക്യാൻസൽ ചെയ്ത് പോയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ പോയിൻറ്റ് ഫോർ നയൻ റേസ് ടു ടെന്നിനോട് സംതിങ് മൾട്ടിപ്ലൈ എത്ര ഇലവൻ കിട്ടുമെന്ന് നമ്മൾ ചോദിക്കും അതിൽ ഓപ്ഷൻ എയും ഡിയും ഒരേ ഉത്തരമായി ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേ മോഡൽ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോറി ഇതിൽ നയൻറ്റീൻ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ടു വൺ സിക്സ് എന്നാണ് നയൻറ്റീൻ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ എന്നാണ് പത്തൊമ്പത് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ടു വൺ സിക്സ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പ്രകാരമാണ് നമ്മളോട് പി എസ് സി ചോദിച്ചത് ഇങ്ങനെയായാൽ എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചത് ഈ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് തരാൻ പാടില്ലായിരുന്നു ഇത് തന്നില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉത്തരം കിട്ടും എന്താണ് എക്സ് എന്ന് പറയുന്നത് സിക്സ് എന്നാണ് പക്ഷേ ഈ നയൻറ്റീൻ തന്നുകൊണ്ട് ഇതിന് കൃത്യമായ സൊല്യൂഷൻ ഇല്ല അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു കാരണം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഇതിന് ഇതിൽ ഒരു ഉത്തരം ഇതിനില്ല ശേഷം ഈ ക്വസ്റ്റ്യൻ നോക്കുക ഇരുപത്തേഴ് ഈസ് ടു മൂന്ന് ഈ റിലേഷൻ എന്ന് പറയുന്നത് മൂന്നിൻ്റെ ക്യൂബാണ് ഇനി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ആയിരത്തിന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആയിരത്തിന് എഴുതുമ്പോൾ ആയിരം ക്യൂബ് അല്ല സോറി ഈ ആയിരത്തിന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആയിരത്തിന് ടെൻ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും ടെൻ ക്യൂബ് എന്ന് എഴുതുമ്പോൾ ഈ റിലേഷൻ പ്രകാരം ഇവിടെ എന്താണ് വേണ്ടത് ടെൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ ടെൻ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ചോദ്യം എന്ന് പറയുന്നത് പി എസ് സി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ചോദ്യം എന്ന് പറയുന്നത് പി എസ് സി ക്യാൻസൽ ചെയ്യാൻ പോകുന്ന സാധ്യതയുള്ള ചോദ്യമാണ് കാരണം ഇതിന് വ്യക്തമായ ഒരു ഉത്തരം പി എസ് സി ഓപ്ഷനിൽ നൽകിയിട്ടില്ല തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നയൻറ്റീൻ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ടു വൺ സിക്സ് ആണ് ഇതിന് ഉത്തരം കാണുമ്പോൾ നമുക്ക് എന്താ കാണേണ്ടത് ടു വൺ സിക്സ് ഡിവൈഡ് ബൈ നയൻറ്റീൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു വൺ സിക്സ് ബൈ നയൻറ്റീൻ ഓൾ റേസ് ടു വൺ ബൈ ത്രീ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക വാല്യൂ കണ്ടെത്താൻ കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ച് നമുക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതിന് ഉത്തരമല്ല പക്ഷേ എന്നിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ എക്സ് ക്യൂ ബി സി ഈക്വൽ ടു ടു വൺ സിക്സ് എന്നാണ് തന്നിരുന്ന വെച്ചാൽ ടു വൺ സിക്സിന് നമുക്കെങ്ങനെ എഴുതാൻ പറ്റും ടു വൺ സിക്സ് എന്ന് പറയുന്നത് സിക്സിൻ്റെ ഫാക്ടറാണ് സിക്സ് ആകുമ്പോൾ ഇത് തേർട്ടി സിക്സ് വീണ്ടും എഴുതുമ്പോൾ സിക്സ് അപ്പം സിക്സ് ക്യൂബെന്ന് എഴുതാൻ പറ്റും അപ്പോൾ എക്സ് ക്യൂബിസി ഈക്വൽ ടു സിക്സ് ക്യൂബ് അപ്പം എക്സ് ഈക്വൽ ടു സിക്സ് ക്യൂബ് ഓൾ റേഷ്യൂ മൈനസ് വൺ ബൈ ത്രീ സോറി ഇപ്പ ഓൾ റേഷ്യൂ വൺ ബൈ ത്രീ എന്ന് കിട്ടും അത് വെച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് കിട്ടും ഈ ത്രീയും ത്രീയും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് സിക്സ് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഈ പത്തൊമ്പത് എന്ന് ക്വസ്റ്റിൻ എന്നാ ഈ കൊസ്റ്റിനിൽ പത്തൊമ്പത് എന്ന നമ്പർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സിക്സ് എന്ന ആൻസർ കിട്ടുമായിരുന്നു പക്ഷേ ഈ ചോദ്യത്തിൽ പത്തൊമ്പത് തന്നുകൊണ്ട് പി എസ് സി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും ഓക്കെ താങ്ക് യു